गुड मॉर्निंग डियर स्टूडेंट्स കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ജീവികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ലീവ്സിന്റെ കുറേ സംഭവങ്ങളാണ് ഓർഗാനിക് ഷേപ്സുകൾ അപ്പം വ്യത്യസ്തമായ ലീഫുകളുണ്ട് നമുക്കറിയാം തെങ്ങ് തെങ്ങിന്റെ ഇല പോലാണോ മാവിന്റെ ഇല നിൽക്കുന്നത് അല്ല അപ്പോൾ അതുപോലെ തന്നെ മരങ്ങൾ ഇത് ചെടികളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഇത് മീഡിയം പെൻസിലാണ് പെൻസിൽ ഉപയോഗിക്കേണ്ട ഇങ്ക് പെന്നും കൊണ്ട് ഉപയോഗിക്കാം പെൻസിൽ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം പെന്നിൽ യൂസ് ചെയ്യുക അതിന് സോറി പെൻസിൽ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു തവണ പെന്നിലും കൂടെ യൂസ് ചെയ്യുക അപ്പം ഇവിടെ വ്യത്യസ്തമായ കുറേ ലീഫുകളുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് ലീഫുകൾ നിങ്ങൾ വരച്ചാൽ മതി അതിനകത്ത് ഒന്ന് ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം നിങ്ങൾ ഡ്രോ ചെയ്യുക വളരെ ലൈറ്റായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക അതിനുശേഷം അത് ഉറപ്പാക്കിയതിന് ശേഷം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അത് വർക്ക് ചെയ്യണം ആ വർക്ക് ചെയ്യുമ്പം പിന്നെ സെൻറ്ററിൽ പിന്നെ വെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം വെയിന് സൈഡിലേക്ക് പോകുന്ന വെയിനും ശ്രദ്ധിക്കണം ആ ഷെയ്ഡിങ് കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ നമ്മൾ ഈ പിക്ചറെല്ലാം പ്രിൻ്റഡ് പിക്ചറാണ് അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ലൈൻ അതുപോലെ കാണിക്കുന്നു പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് ലൈൻ റബ്ബ് ചെയ്ത് കളയണം ഷെയ്ഡിങ്ങിന് മുൻപായിട്ട് ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ലൈൻസ് റബ്ബ് ചെയ്ത് കളയണം എൻ്റെ ഭാഗത്തെ അതിനുശേഷമാണ് കളർ ചെയ്യേണ്ടത് ഷെയ്ഡ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നോക്കിക്കേ ഇവിടെ ഈ പിക്ചർ കണ്ടോ ഈ ലീഫ് കണ്ടോ ഇതെന്താണ് ആലിൻ്റെ ഇലയുടെ ലീഫാണ് കണ്ടോ ഈ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ അപ്പോൾ ഈ ലീഫ് ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടതാണ് ഇതും ഇതും പിന്നെ ഈ ലീഫും ഈ ലീഫ് വരയ്ക്കുമ്പം ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ ഇടുക ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഇത് അത് കറക്റ്റാന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇത് റബ്ബ് ചെയ്ത് കളയണം അതിനുശേഷം വെയിൻ വരയ്ക്കണം സെൻറ്ററിലെ വെയിൻ നോക്കി ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പോകണം ഒറ്റ വൺ ലൈനായിട്ട് പോകണം അതിനുശേഷം സൈഡിലേക്കുള്ള വെയിൻ അതും കറക്റ്റ് ചെയ്യുക എന്നിട്ട് 6B പെൻസിൽ 2B കൊണ്ടാണ് വരയ്ക്കേണ്ടത് 6B പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം ഷെയ്ഡ് ചെയ്യുന്ന രീതി കണ്ട ഈ ലൈൻസ് കണ്ട് ലൈൻസ് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ഈ ലൈറ്റായിട്ട് ഹൈലൈറ്റായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ അതുപോലെ ബാക്കി ലൈറ്റായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തേച്ച് കൊടുക്കണം സൈഡിലോട്ട് വരുമ്പോൾ എന്നിട്ട് ഈ ഔട്ട്ലൈൻ റബ്ബ് ചെയ്ത് കളയണം കാരണം ഈ എൻ്റെ ഭാഗത്ത് വരുമ്പോൾ ലൈറ്റാണ് ഈ ആ ലൈറ്റിന് ശേഷം ഇവിടെ ലൈൻസ് ഇല്ല അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതുപോലെ ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതെന്തതിൻ്റെ ചെടിയാണ് ആ മുന്തിരിയുടെ ഇലയാണ് കണ്ടോ ആ ഇല കണ്ടോ പ്രത്യേക രീതിയിലുള്ള ഇലയാണ് അത് ഇതുപോലെ ലൈൻസ് ഇട്ട് സ്കെച്ച് ഇട്ടതിന് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം അത് റബ്ബ് ചെയ്ത് കളയണം പിന്നെ സെൻറ്ററിലെ വെയിലുകൾ എല്ലാം കറക്റ്റ് ചെയ്യണം ഈ സൈഡിലെ വെയിലുകൾ കറക്റ്റ് ചെയ്തിട്ട് ശേഷം ഷെയ്ഡ് ചെയ്യണം അത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൈകൊണ്ട് തേച്ചതിന് ശേഷമാണ് ഈ ലൈൻസ് സൈഡിലെ ലൈൻസ് എല്ലാം കൊടുക്കേണ്ടത് അത്തരത്തിൽ അത് ചെയ്യുക അടുത്ത ചിത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ പിന്നെ ഇവിടെ ഡോട്ടഡ് പിക്ചറാണിത് പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങളത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെയും ഈ പിന്നെ ആദ്യം പെൻസിൽ കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം ഷെയ്ഡ് ചെയ്യുക ഔട്ട്ലൈൻ പെന്നുകൊണ്ട് ഇടണമെന്നില്ല അതിന് ശേഷമാണ് ഔട്ട്ലൈൻ ഇടേണ്ട കാര്യമില്ല കാരണം ഇത് നിങ്ങളല്ലാതെ നിങ്ങൾ ഷെയ്ഡിങ്ങും അല്ലാതെ ചെയ്യണം കേട്ടോ അപ്പം ഔട്ട്ലൈൻ പെന്നുകൊണ്ട് ഇടേണ്ട നിങ്ങൾ പെൻസിൽ മാത്രം ചെയ്യുക അതിന് ശേഷം ഷെയ്ഡിങ്ങും ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ ലൈറ്റായിട്ട് ലോങ് സൈഡിലേക്ക് പോകണം കാരണം എൻ്റെ ഭാഗത്ത് ലൈൻസ് ഒന്നും കാണരുത് റബ്ബ് ചെയ്ത് കളയണം എന്നിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ടാണ് ഈ ലൈൻസ് പെൻസിലിൻ്റെ ലൈൻസ് ഇങ്ങനെ കൊടുക്കേണ്ടത് ക്ലിയർ ആയല്ലോ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്നു ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ ഇത് വരച്ചതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡോട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലെയിൻ ബുക്കിലോ പേപ്പറിലോ വരച്ച് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യേണ്ട രീതി സാറ് പറഞ്ഞു ആദ്യം ഔട്ട്ലൈൻ റബ്ബ് ചെയ്ത് കളയണം എന്നിട്ട് എൻ്റെ ഭാഗത്തോട്ട് കൈകൊണ്ട് ഷെയ്ഡിങ് തേച്ച് കൊടുക്കണം ലൈൻസ് വെയിന് ഇതെല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്നിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പ്ലെയിനായിട്ട് പേപ്പർ ഇട്ടേക്കണം അവിടെ കളർ പെൻസിലിൻ്റെ ഷെയ്ഡൊന്നും ചെയ്യരുത് ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം കൈകൊണ്ട് തേച്ച് കൊടുക്കണം ഇത്തരത്തിലാണ് ഈ മൂന്ന് വർക്കുകൾ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് പെന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം നിങ്ങൾ വർക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പ്ലസൻ്റ് മൂഡിലായിരിക്കണം ആ വർക്കിലേ ആയിരിക്കും എഫക്റ്റ് ഉള്ളത് കൂടുതൽ നല്ല നിങ്ങൾ സന്തോഷമായിട്ട് ഉന്മേഷമായിട്ട് വർക്ക് ചെയ്യുക വളരെ വേഗത്തിൽ വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക ഓക്കെ
താങ്ക് യു.